നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഹില്ല് സൈഫർ എന്നുള്ളതാണ്. നമ്മൾ ഹില്ല് സൈഫറിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഹില്ല് സൈഫർ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ്, അതായത് പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും ഏതാണ്? Z26 raised to m ആണ്. എം എന്നുള്ളത് എന്താ? ഒരു നാച്ചുറൽ നമ്പറാണ്, ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഹില്ല് സൈഫർ കൊണ്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനെ മുന്നേ ചെയ്ത എല്ലാ സൈഫറിലും ഓക്കെ, എല്ലാ സൈഫറിലും നമ്മൾ ഉപയോഗിച്ചിരുന്നത് ആദ്യം ആ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ ന്യൂമറിക്കലി ഇക്വാലൻ്റ് ആക്കുക ചെയ്തിരുന്നത്. ഓക്കെ, ന്യൂമറിക്കലി ഇക്വാലൻ്റ് ആക്കും, എന്നിട്ട് അതിനെ ആ കീ കൊണ്ട് ആഡ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ കീ എന്നുണ്ടെങ്കിൽ ആ കീ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക, എൻ സൈഫറും ഡി സൈഫറാണ് ചെയ്തിരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ അവിടെ ന്യൂമറിക്കലി ഇക്വാലൻ്റ് ആക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ എന്താ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, അതിന് ഓരോ ആൽഫബറ്റിക്കലി ഉണ്ടാവും. ഒരു പ്ലെയിൻ ടെക്സ്റ്റിൽ ആൽഫബറ്റിക്കലായിട്ടാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ചെയ്തത്. ഈ ഒരു ആൽഫബറ്റിക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് എം ആൽഫബറ്റിക് ക്യാരക്ടറുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം അതിനെ ഡിഫൈൻ ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, ആ പ്ലെയിൻ ടെക്സ്റ്റിൽ എക്സ് എന്നുള്ള ഒരു ആൽഫബറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ എം എത്രയാണ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ എക്സിനെ മാറ്റുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എം എന്നുള്ളത് 2 എന്നെടുത്തു. എം എന്നുള്ളത് 2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ നമ്മളൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, ആ പ്ലെയിൻ ടെക്സ്റ്റിൽ ഒരു എക്സ് എന്നുള്ള ഒരു ആൽഫബറ്റിക് ഉണ്ട്. അപ്പോൾ ഈ എക്സിനെ നമ്മൾ ആദ്യം എങ്ങോട്ട് മാറ്റുക, എം 2 ആയതുകൊണ്ട് X1 X2 എന്നാക്കി മാറ്റുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണേ. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, M=4 ആണ്. M=4 ആണെങ്കിൽ ആ ഒരു പ്ലെയിൻ ടെക്സ്റ്റിൽ A എന്നുള്ള ഒരു ആൽഫബറ്റ് ഉണ്ട്. അപ്പോൾ ആ എ നമ്മളെങ്ങനെ മാറ്റുക, A1, A2, A3, A4. ക്ലിയർ? അപ്പോൾ ആ എം എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മളെ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണത്, അവിടെ ന്യൂമറിക്കലി ഇക്വാലൻ്റ് ആക്കുന്നതിന് പകരം നമ്മൾ ആദ്യം ഈ പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ എലമെൻറ്റിനും നമ്മൾ എന്താക്കി മാറ്റുക, എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റി ക്യാരക്ടറാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ സൈഫർ ചെയ്യുമ്പോൾ നമ്മളൊരു വൈ കിട്ടും. ആ വൈനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക, Y1 ഇപ്പോൾ M2 ആണെങ്കിൽ, ഇപ്പോൾ M2 നമ്മൾ എക്സ് എന്നുള്ള ഒരു ആൽഫബറ്റിക് ഉണ്ടാകുമ്പോൾ എങ്ങനെ മാറ്റിയത്, X1 X2 എന്നാണ് മാറ്റിയത്. അപ്പോൾ അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയി ഡി സൈഫർ ചെയ്യുമ്പോൾ ഒരു വൈ ഉണ്ടാവും. അപ്പോൾ ആ വൈനെ നമ്മളെങ്ങനെ മാറ്റുമെന്ന് വെച്ചാൽ Y1 Y2. ഈ Y1 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, Y1 പ്രത്യേകത എന്താ, Y1 എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷനാണ്. ആരെ? X1 X2 ലീനിയർ കോമ്പിനേഷനാണ്. അതുപോലെ Y2 എന്ന് പറഞ്ഞ ആളാരാ? X1 X2 വേറൊരു ലീനിയർ കോമ്പിനേഷനാണ്. അപ്പോൾ Y1 Y2 ഒക്കെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യണത്, ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് X1 X2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിക്കണേ, നമ്മൾ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, ആ പ്ലെയിൻ ടെക്സ്റ്റിൽ എക്സ് എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടറിന് നമ്മൾ എന്താക്കി മാറ്റി, M2 ആണെങ്കിൽ X1 X2 ആക്കി മാറ്റി. അപ്പോൾ നമ്മൾ Y1 Y2 ഒരു എക്സാമ്പിൾ ഇപ്പോൾ കൊടുത്തുകയാണ്. Y1 Y2 എങ്ങനെ മാറ്റിക്കുന്നത്, 11X1 + 3X2 mod 26. അതേപോലെ Y2 എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, X8X1 + 7X2 ആക്കിയിട്ട് ഡിഫൈൻ ചെയ്തത്. നമുക്ക് ഏത് എടുക്കട്ടോ, ഇപ്പോൾ 11 or 8 ആവണമെന്നില്ല, ഒരു കോൺസ്റ്റൻറ്റ് അതായത് ലീനിയർ കോമ്പിനേഷൻ ആവണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നമുക്കറിയാലോ ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ഇക്വേഷനാണ്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ്. നിങ്ങൾക്കറിയാം അത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ്. ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചെയ്താൽ, നമുക്കറിയാലേ AX=B എന്ന് ചെയ്താൽ പഠിച്ചതാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ Y1, Y2 നമുക്ക് എങ്ങനെ ചെയ്താൽ X1 X2 ഓഫ്
ലീനിയർ കോമ്പിനേഷൻ്റെ മെട്രിക്സ് ആക്കിയതാണ്. ഓക്കെ, ഈ ഐഡിയ നമ്മൾ ജനറൽ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. ജനറൽ ഡിഫൈൻ ചെയ്താൽ വെച്ചാൽ ഇപ്പോൾ എം നമ്മൾ 2 എടുത്തത്, ഇനി നമ്മൾ എം എന്നുള്ളത് അത് ഇപ്പോൾ എം എന്നുള്ള ഏത് കോൺസ്റ്റൻറ്റും ആവാം, ഏത് കോൺസ്റ്റൻറ്റും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു? ഇപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരുണ്ടാവും? എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സെട്ര, എക്സ് എം വരെ ഉണ്ടാവും, എം എന്നുള്ള നമ്പർ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ എങ്ങനെ ഉണ്ടാവുക? വൈ വൺ, വൈ ടു, എക്സെട്ര, വൈ എം എന്നുണ്ടാവും. അപ്പോൾ ഇതിനെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആക്കുമ്പോൾ വൈ വൺ, വൈ ടു, എക്സെട്ര, വൈ എം ഈക്വൽ ടു എക്സ് വൺ, എക്സ് ടു, എക്സെട്ര, എക്സ് എം ഓഫ് ദി മെട്രിക്സ് കെ വൺ വൺ, കെ വൺ ടു, എക്സെട്ര, കെ വൺ എം, കെ ടു വൺ, എക്സെട്ര, കെ ടു എം, എക്സെട്ര, ലാസ്റ്റ് കെ എം എം എന്ന് വരും. അതായത് എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും ലീനിയർ കോം, അങ്ങനെ എക്സെട്ര ലീനിയർ കോമ്പിനേഷന് വൈ വൺ എന്നുള്ളത്, വൈ ടു എന്നുള്ളതും എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും എക്സെട്ര എക്സ് എം എന്നുള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷന്. അങ്ങനെ അതിനെ നമ്മൾ ജനറലായിട്ട് എന്താക്കും? ഒരു മെട്രിക്സ് എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഒരു രൂപത്തിലുള്ള മെട്രിക്സ് സിസ്റ്റമാക്കി മാറ്റും. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ ഡീസൈഫറിങ് വേണമെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ളതിന് സൊല്യൂഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്താവണം? നോട്ട് ഈക്വൽ ടു സീറോ ആവണം. നമുക്കറിയാം സ്ക്വയർ മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സിന് യുണീക്ക് സൊല്യൂഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതെന്ത് എന്താണ്, ക്രിപ്റ്റോഗ്രഫിയാണ്. ക്രിപ്റ്റോഗ്രഫിയിൽ എൻ സൈഫറും ഡി സൈഫറും ഒക്കെ എന്താവണം? വൺ വൺ ആവണം, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിന് ഇൻവേഴ്സ് ഉണ്ടാവണം. അതായത് എക്സിൻ്റെ ടേമുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി എന്നാണ്, അപ്പോൾ എക്സ് എന്നുള്ള ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്ക് ഇൻവേഴ്സ് വേണം. എക്ക് ഇൻവേഴ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്താവണം? നോട്ട് ഈക്വൽ ടു സീറോ ആവണം. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? ഇപ്പോൾ ഇത് വൈ ഈക്വൾ ടു, ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ വൈ ഈക്വൾ ടു എക്സ് കെ ആണ് വിചാരിച്ചോളി. അതായത് എക്സ് വൺ, എക്സ് ടു, എക്സെട്ര, എക്സ് എം എന്നുള്ളതിന് എക്സ് ഒന്നും വൈ വൺ, വൈ ടു, എക്സെട്ര, വൈ എം എന്നുള്ളത് വൈ ആണല്ലോ. ഈ മെട്രിക്സിനെ നമ്മൾ എന്ത് വിളിക്കുക? കെ എന്നുള്ള മെട്രിക്സ് എന്നുള്ളത്. അപ്പോൾ വൈ ഈക്വൾ ടു എക്സ് കെ ആയി. വൈ ഈക്വൾ ടു എക്സ് കെ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഈക്വൾ ടു, എക്സ് ഈക്വൾ ടു വൈ ഇൻറ്റു കെ ഇൻവേഴ്സ് എന്ന് എഴുതണം. വൈ ഇൻറ്റു കെ ഇൻവേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, അതാണ് നമ്മുടെ ജനറൽ ഐഡിയ എന്ന് പറഞ്ഞത്. അതായത് ഹില്ല് സൈഫർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജനറൽ ഐഡിയ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ലെറ്റ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു, ബി ആൻ ഇൻഡിജർ ആണ്. ലെറ്റ് പി സി ഈക്വൾ ടു സെഡ് 26 റൈസ് ടു എം. ലെറ്റ് കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എം ക്രോസ് എം ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഓവർ Z26. അവിടെ ഇൻവെർട്ടിബിൾ ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഡീസൈഫറിങ് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? ആ കേക്ക് എന്താവണം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കെ ഈക്വൾ ടു ആരാവണം? എം ക്രോസ് എം ഇൻവെർട്ടിബിൾ മെട്രിക്സ് ഓവർ Z26 ആണ് കീ എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ സൈഫറിങ് എന്നെ എങ്ങനെയാണ്? ഈ കെ ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക? എക്സ് കെ. ആൻഡ് ഡീസൈഫറിങ് ആയ ഡി കെ ഓഫ് വൈ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? വൈ കെ ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് എന്തിൻ്റെ ഡെഫിനിഷന്? ഹില്ല് സൈഫറിൻ്റെ ഡെഫിനിഷന്.